കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ മുതൽ സമൂഹ മാധ്യമങ്ങളിൽ മാത്രമല്ല കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് നമ്മുടെ 20 എംപിമാരിൽ യുഡിഎഫിനുള്ള 19 എംപിമാരാണ് ഉള്ളത് ലോക്സഭാ മെമ്പർമാർ അതിൽ 17 പേര് ഇന്നലെ ഡൽഹിയിൽ പോയി പോലീസിന്റെ നാടി കൊണ്ടു അത് പല രീതിയിലും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച നടക്കുന്നുണ്ട് അത് ഇതുവരെ ഈ എംപിമാരിൽ ഒരാൾ പോലും നമ്മുടെ കേരളത്തിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ പെട്രോൾ ഡീസൽ വില വർധനവ് അതുപോലെ പിന്നെ കർഷക സമരം അതുപോലെ ഒട്ടനവധി പ്രശ്നങ്ങൾ അതുപോലെ തന്നെ വികസന പദ്ധതികൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം കനിമൊഴി തമിഴ്നാട്ടിൽ നിന്നുള്ള ഡി എം കെയുടെ നേതാവായ കനിമൊഴി പാർലമെന്റിൽ നടത്തിയ ഒരു പ്രസംഗമുണ്ട് വെറും 59 കോടി രൂപയാണ് സതേൺ റെയിൽവേക്ക് സൗത്ത് റെയിൽവേക്ക് റെയിൽവേ ബജറ്റിൽ അനുവദിച്ചിരിക്കുന്നത് അതേസമയം 13,000 കോടി രൂപയാണ് ഉത്തരേന്ത്യയിലെ റെയിൽവേക്ക് വേണ്ടി ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് കനിമൊഴി അവിടെ ചൂണ്ടിക്കാട്ടി നമ്മുടെ കേരളത്തിൽ ഒരു എം പിമാരും പാർലമെൻറ്റിൽ അതേക്കുറിച്ച് ശബ്ദിക്കുന്നത് നമ്മൾ സഭാ ടി വി കാണുന്നവരാണ് ഒരു മാധ്യമങ്ങളിലും നമ്മൾ കണ്ടില്ല അപ്പോൾ ഇന്നലെ മുതൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഈ എം പിമാർ പുറത്ത് അടികൊണ്ടത് അത് എന്തിനു വേണ്ടി ഒരു പദ്ധതി കൊണ്ടുവരാൻ വേണ്ടിയല്ല അതിനുവേണ്ടി പ്രതിഷേധിച്ചതല്ല അല്ലെങ്കിൽ ഒരു പദ്ധതി തരാത്തതിന് പ്രതിഷേധിച്ചതല്ല അല്ലെങ്കിൽ ഒരു ജനകീയ വിഷയം നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ പേരിൽ ഇതൊന്നുമല്ല ഒരു വികസനം അതിനകത്ത് എന്തോ ആയിക്കോട്ടെ അതിനകത്ത് അനുകൂലിക്കാം പ്രതികൂലിക്കാം അതിൽ ചിലപ്പം പിന്നെ വീഴ്ചകളുണ്ടാവാം അത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഒരു വികസന പദ്ധതിയാണ് കെ റെയിൽവേ എന്ന് പറയുന്നത് ഒരു വികസന പദ്ധതിയാണ് അതിൻ്റെ ന്യൂനതകൾ വല്ലതും ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് പരിഹരിക്കണം പക്ഷേ അത് ആ വികസന പദ്ധതി വേണ്ടെന്നും പറഞ്ഞ് പ്രതിഷേധിക്കുന്നത് ഒരുപക്ഷേ ചരിത്രത്തിൽ ആദ്യമായിരിക്കും തീർച്ചയായിട്ടും ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്തിൽ നിന്നുള്ള യു പിന്നെ ഒരു 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 വിഭാഗം പിന്നെ എം പിമാർ ഭൂരിപക്ഷം എം പിമാര് 99% ഒരാളെ ഉള്ള അതെ 99% ഒരു വികസന പ്രവർത്തനത്തിനെതിരെ പാർലമെന്റിൽ സമരം നടത്തുന്നത് ഡൽഹി പോലീസ് തന്നെ അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അവിടെ റെയിൽവേ ലൈൻ വരുന്നു അതിനെതിരാണെന്നായിട്ട് അപ്പോൾ അവർ ചിരിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അതാണ് നമ്മുടെ ഡൽഹിയിലെ പോലീസുകാർ വരെ അതിന് അതിൻ്റെ കോമഡിയായിട്ടാണ് കണ്ടത് ഇവർ അവിടെ യോഗം കൂടി പിന്നെ പാർലമെൻറ്റ് അവർ എല്ലാവർക്കും അറിയാം പാർലമെൻറ്റിലേക്ക് ജാഥയായിട്ട് ഒരു എം പിക്കും പോകാനൊക്കില്ല അവിടെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോവാം ഞങ്ങൾ പാർലമെന്റിലേക്ക് പോയവരെയാണ് ഞങ്ങൾ തടഞ്ഞത് എന്ന അർത്ഥശൂന്യമായ ഒരു ഇതാണ് പിന്നെ അതിനേക്കാളും എനിക്ക് തമാശയായിട്ട് തോന്നിയത് നമ്മുടെ ഒരു വനിതാ എം പിയുടെ ഒരു വിലാപമാണ് എനിക്ക് തമാശയായിട്ട് തോന്നിയത് കാരണം നമ്മുടെ ഒറ്റപ്പാല എം പി ഒരു വനിതയായ എനിക്ക് പോലും എന്നോട് പോലും പോലീസ് വളരെ മോശമാണ് പെരുമാറിയെന്ന് പറഞ്ഞ കള്ളനോട്ട് അടിച്ചാൽ വനിതയ്ക്ക് പിന്നെ ജയിൽ കൊടുക്കണ്ടേ ഒരു കൊലക്കേസിൽ പ്രതിയായ വനിതയ്ക്ക് ജയിൽ കൊടുക്കണ്ടേ ഇവിടെ ഒരുപാട് മയക്കുമരുന്ന് കേസിൽ വനിതകളാണ് അപ്പൊ വനിത ആയതുകൊണ്ട് എന്തും ആവാമെന്നുണ്ടോ ആ സ്ത്രീ അവിടെ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ നമ്മൾ ടി വിയിൽ കണ്ടതാണ് എന്നിട്ട് ഞാൻ വനിത ആയതുകൊണ്ട് എനിക്ക് എന്തും ആവാം പിന്നെ ഞാനൊരു വാക്ക് ഉപയോഗിക്കുന്നില്ല അങ്ങനെ ആടാം എനിക്ക് അങ്ങനെ ഒരു 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 എം പി ഉണ്ടോ അങ്ങനെ ഒരു അവകാശമുണ്ടോ ജനാധിപത്യത്തിൽ ഞാൻ വരുതയായതുകൊണ്ട് എനിക്ക് എന്തും ആവാം പോലീസുകാർ എന്നെ തള്ളാൻ പാടില്ല എൻ്റെ ദേഹത്ത് വിടാൻ പാടില്ല ഞാൻ എന്ത് ആവാസത്തോടും വിളിച്ചു പറയും ആവാസത്തോടും പിന്നെ കാണിക്കും എന്ന് പറയുന്ന ഒരു തമാശ രംഗവും കൂടി ഇന്നലെ അരങ്ങേറി സത്യം പറഞ്ഞാൽ യു ഡി എഫിൻ്റെ നേതാക്കൾ ആ പെണ്ണും പിള്ളെ പറഞ്ഞു വരക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു പാട്ടുപാടി തമാശയും പറഞ്ഞ് വോട്ട് പിടിച്ച് പിന്നെ ജയിച്ചു പോയി എന്നുള്ളൊരു അപരാധം മാത്രമേ കേരളീയത്തിൽ ജനങ്ങൾ ആ സ്ത്രീയോട് കാണിച്ചിട്ടുള്ളൂ അവരെന്തൊക്കെ ഇന്നലെ കാണിച്ചു കൂട്ടിയത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അഭിമാനത്തിന് ക്ഷതം പറ്റുന്ന തരത്തിലുള്ള പ്രകടനമായിരുന്നു ആ പിന്നെ വനിത എം പി കാണിച്ചത് വനിത എം പി മാത്രമല്ല മുഴുവൻ എം പി കാണിച്ചത് അങ്ങനെ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതി അതില്ലാതാക്കാൻ വേണ്ടി അവിടെ പോയി വളരെ മ്ലേച്ഛമായി പോയി അല്ലെ ഞാൻ ഇപ്പൊ ട്രെയിൻ യാത്രക്കാരുടെ കാര്യം തന്നെ പറയാം ഡൽഹിയിൽ നിന്ന് ഡെയിലി 5 വണ്ടി തിരുവനന്തപുരത്ത് കിട്ടാൽ പോലും പിന്നെ ഫുള്ളാണ് എന്നിട്ടൊരു തീവണ്ടി നിങ്ങൾ അധികം തരണം എന്ന് പറയാൻ നമ്മുടെ മന്ത്രിമാർ ഒരു എം പിയും ഇല്ല ഒരു സംസ്ഥാനത്തു ഒരു മന്ത്രിയും ഇല്ല നമ്മുടെ നിത്യോദ്യോഗ സാധനങ്ങളുടെ വില കയറിക്കൊണ്ടിരിക്കുന്നു ഇന്ധന ചെലവ് കൂടിക്കൊണ്ടിരിക്കുന്നു പെട്രോളിന് ഡെയിലി കൂടി ഇന്നും കൂടി മെനിയാനും കൂടി അതിനെക്കുറിച്ച് ശബ്ദിക്കാൻ ആരുമില്ല അതെല്ലാം നോക്കി രസിച്ച് പാർലമെന്റിനകത്തുള്ള ശീതള ചായയിലിരിക്കുകയും പുറത്ത് അല്ല ഒന്നാംതരം ക്യാൻറ്റീനാണ് ഈ പാർലമെന്റിന്റെ സെൻട്രൽ നല്ല ഫുഡാണ് നല്ല ഫുഡാണ് വളരെ ചീപ്പായിട്ട് കിട്ടും അതും തിന്ന് പിന്നെ ഈ പിന്നെ ശീതള ചായയിലിരുന്ന് ഇതുപോലുള്ള ചില കോപ്രായങ്ങളും കാണിച്ച്
പിന്നെ ഡൽഹിയിലെ പത്രപ്രവർത്തക സുഹൃത്തുക്കളോട് പിന്നെ ചില പ്രസംഗങ്ങളൊക്കെ നടത്തിയില്ലെങ്കിൽ പോലും, ചോദ്യോത്തരങ്ങളില്ലെങ്കിൽ പോലും, അൺസാർ ചോദ്യം പോലും എഴുതി പത്രം ഓഫീസിൽ കൊണ്ടുകൊടുത്ത് ഞാൻ അവിടെ ജീവിച്ചിട്ടുണ്ടെന്ന് കേരളീയരെ അറിയിക്കാൻ വേണ്ടി ചില അഭ്യാസങ്ങൾ നടത്തുന്നത് ഇതൊക്കെ എനിക്ക് നമുക്കറിയാം പത്രപ്രവർത്തകരായ നമ്മളെ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള അഭ്യാസങ്ങൾ കാണിച്ച് ജനങ്ങളെ വളരെ കാലമൊന്നും ജമീസ് കാണിച്ച് മുന്നോട്ട് പോകാൻ ഒക്കില്ല. അത് ജനങ്ങളെ പൊട്ടന്മാരാക്കാം, പൊട്ടന്മാരാക്കുക. ഇപ്പൊ കനിമൊഴി പറഞ്ഞത് എന്ത് അർത്ഥവത്തായ ഒരു അഭിപ്രായമാണ് അവർ പറഞ്ഞത്. അവർക്ക് കൊടുക്കണം സോഷ്യൽ മീഡിയയിൽ കൈയടി. അതെ, അവർ പറഞ്ഞല്ലോ എന്ത് മനോഹരമായിട്ട് അവർ അവതരിപ്പിച്ചത്. ഇത്രയും പിന്നെ വലിയൊരു ഇന്ത്യ മഹാരാജ്യത്ത് സൗത്ത് എന്നും നോർത്ത് എന്നും ഉള്ള രീതിയിലുള്ള ഒരു വിവേചനം ഇപ്പോഴും നമ്മുടെ ഉത്തരേന്ത്യൻ പിന്നെ ഭരണാധികാരികളും അതുപോലെ ഉത്തരേന്ത്യൻ നേതാക്കളും വച്ചു പുലർത്തുന്നു എന്നുള്ളതിൻ്റെ മനോഹരമായ ഉദാഹരണമല്ലേ കനിമൊഴി കൊടുത്തത്.